ദ തോട്ട്സ് ഓഫ് ഐഗിരി നദിനി ലക്ഷ്മി ബായ് മാരപ്പാട്ട് മാമിനെ വിളിച്ചുകൊള്ളുന്നു. നമസ്തേ സ്വർണ്ണേട്ടത്തി, നാലപ്പാട്ടിലേക്ക് എനിക്കൊരു അധികാരം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാ പറയണേ. അങ്ങേ പോലെ ഒരു ബന്ധുവിനെ കിട്ടാനായിട്ട് ശതകോടി ജന്മം പുണ്യം ചെയ്യണം. ആദ്യം നമുക്ക് ശങ്കരൻ വെച്ചാൽ എന്താ, ശം കരോതി ഇതി ശങ്കര അല്ലേ. പിന്നെ സുവർണ എന്നുള്ള പേരെടുക്കൂ. വർണ്ണം എന്ന് വെച്ചാല് അക്ഷരം എന്നൊരു അർത്ഥമുണ്ട് അല്ലേ. ഞാനിവിടെ പണ്ഡിതയല്ല കേട്ടോ, നിങ്ങളെല്ലാരും പണ്ഡിതന്മാരുടെ മുമ്പിൽ ഈ എന്താ മുട്ടിലെഴയുന്ന ഒരു ഒരു കുട്ടീനെ വിചാരിക്കാവൂ. നിങ്ങൾ പറയുന്നൊക്കെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, അത് പിന്നെയും ഉരിയിടുക, അത്രേ ഉള്ളൂ എൻ്റെ ക്വാളിഫിക്കേഷൻ. സു എന്ന് വെച്ചാല് നല്ലത്, വർണ്ണം എന്ന് വെച്ചാല് അക്ഷരം. അങ്ങക്ക് വളരെ കറക്റ്റായിട്ടുള്ള പേരാണ് അങ്ങക്ക് നൽകിയിട്ടുള്ളത്. ഈ നമ്മുടെ ഹിന്ദുമതത്തില് അവർ പറയണ രണ്ട് സാധനങ്ങൾക്ക് പൈസ മേടിക്കാൻ പാടില്ല, ഒന്ന് വിദ്യാഭ്യാസം, മറ്റേത് ചികിത്സ. ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് എഡ്യൂക്കേഷനും മെഡിസിനും. ഈ കാലത്ത് അങ്ങയുടെ അറിവ് ഇത്ര വിപുലമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ, അതും ഫ്രീ ആയിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ആ മനസ്സിനുണ്ടല്ലോ, ആ മനസ്സിന് ശതകോടി നമസ്കാരം. എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഐഗിരി നന്ദിനി എന്ന ഈ ശങ്കരാചാര്യന്റെ ഈ കൃതി ഉണ്ടല്ലോ, ഇത് വളരെ കുട്ടിയായിരുന്നപ്പം ആരും പാടണ കേട്ടിട്ട് ഇതിന്റെ ഈണമാണ് എൻ്റെ ഉള്ളിൽ ആദ്യം പോയത്. വാക്കുകളല്ല, അർത്ഥമല്ല, ആ ഒരു ട്യൂൺ ഉണ്ടല്ലോ, ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വ വിനോദിനി നന്ദിനുദേ, അങ്ങനെ പോവല്ലോ അത് ഫുൾ. അത് ഓർമ്മ വെച്ച കാലം മുതല് അതെന്റെ ഉള്ളിൽ എന്തോ ഒരു 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 മ്യൂസിക്കൽ ഫീലിംഗ് ആണുള്ളത്. അത് പിന്നെയാണ് വാക്കുകളും അർത്ഥങ്ങളും. ആദ്യം കുറെ കാലം ഞാനത് കാണാതെ പഠിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു, അർത്ഥം അറിയാതെ. പിന്നെ എനിക്കെന്തോ മഹിഷാസുരമർദ്ദിനിയോടൊരു സ്പെഷ്യൽ സ്നേഹമാണ്, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഇതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഞാൻ നോക്കിയത് എന്താണെന്നറിയാമോ, ഇതില് ഗിരിനന്ദിനിയാണ് ഭഗവതി, അതിന്റെ കൂടെ വിശ്വവിലാസിനി എന്ന് പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതുണ്ടല്ലോ, എന്താ സിന്ധുസുതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണേ നമ്മൾ ധരിച്ചിരിക്കണേ മഹാലക്ഷ്മി എന്ന. ഈ 19-ാമത്തെ ശ്ലോകത്തിലെ വാണിയെ കുറിച്ച് പറയണുള്ളൂ. പക്ഷെ ആദ്യം മഹിഷാസുരമർദ്ദിനിയാണ്, മഹാലക്ഷ്മിയാണ്, അത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാല് സത് രജോ തമോ ഗുണം എന്നെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഭഗവതിയാ. ശ്രീപത്മനാഭൻ വരെ ഭഗവതി നാഭിയില് പത്മം എടുത്ത് അതിന്റെ പുറത്ത് അതിനുള്ളിൽ ബ്രഹ്മാവിനെ വെച്ച് അനന്തന്റെ മൂന്ന് ചുറ്റിൽ എന്താ മൂന്ന് കാലത്തിന്റെ പുറത്ത് കൺട്രോൾ ചെയ്ത് കിടക്കണ ആ ഭഗവതിയെ, അങ്ങനത്തെ എൻ്റെ ഭഗവതിയെ മറ്റുള്ളവൾ ശ്രീപത്മനാഭൻ എന്ന് വിളിക്കുന്നു. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. എനിക്ക് ഭഗവതി അല്ലാതെ എന്നും എൻ്റെ കണ്ണിൽ പതിയില്ല, എൻ്റെ മനസ്സിൽ പതിയില്ല, അതാണ് കാര്യം. അത് എന്തോ അത് പൂർവ്വജന്മ സുഹൃതം എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയണം. നാലപ്പാട്ടെ രണ്ട് പരദേവതകളുണ്ട്, ഒന്ന് അമ്പാട്ടുകാവ്, മറ്റേത് ആവണങ്കോട്. ഈ രണ്ടമ്പലത്തിലും എന്നെ നാലപ്പാടിനെയും MD നാലപ്പാടിനെയും തിരിച്ചുവിട്ടത് സുവർണേട്ടതിയാണ്. അതിന് ശതകോടി താങ്ക്സ്, അതിനുവേണ്ടി മാത്രം. കാരണം പരദേവതയ്ക്ക് മോക്ഷ്യം, പരദേവതയ്ക്ക് മോക്ഷ്യം എന്നാണ് കുറേ കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഈ അമ്പലങ്ങളിൽ ഞാൻ ആവണങ്കോട് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ, ഈ അമ്പലങ്ങളിൽ പോകാൻ ഉള്ള ഭാഗ്യം കിട്ടിയോണ്ട് ആ പരദേവതയ്ക്ക് മോക്ഷ്യം എന്നുള്ളത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇനി ഈ ഞാൻ പറഞ്ഞേ, ഈ സംഗീതവും സാഹിത്യവും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഏറ്റവും ഭംഗിയായിട്ട് വരുന്നത്. ഈ ഐഗിരി നന്ദിനിയിൽ എത്ര സ്ഥലത്തെന്നറിയാമോ, എത്ര സ്ഥലത്തെന്നറിയാമോ, ഈ സംഗീതം ആക്ച്വലി എന്താ മാക്ബത്തിൻ്റെ ഭാര്യ ദേർ ഇസ് എ സ്മെൽ ഓഫ് ബ്ലഡ് ഇൻ ദീസ് ഹാൻഡ്സ് എന്ന് പറയുമ്പോഴാണ് ആ ഡ്രാമയിൽ സെൻസ് ഓഫ് സ്മെല്ലിങ്ങനെ എടുത്ത് കാണിക്കണേ. പക്ഷെ ഈ അതുപോലെ തന്നെ ഈ കൃതിയിൽ
ഈ കൃതിയിൽ ഈ സംഗീതത്തിനെ കുറിച്ച് ഡയറക്റ്റ്ലി ഉണ്ട്. ഓക്കെ, അതിലെവിടേക്കെന്ന് അറിയാമോ? കാരണം ഒന്ന്, ഇത് ദേവദുന്ദുബിയുടെ ദുംദും അത് ആക്ച്വലി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തേത് മ്യൂസിക്കായിട്ട് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദേവസ്ത്രീകൾ തത്തതോ തത്തതോ, പിന്നെ കുകുതോ കുകുതോ, തുകു തുകു തുക്കുട, അത് ആക്ച്വലി മൃദംഗത്തിൻ്റെ ജതി പോലെ വരും. പിന്നെ പിന്നെ ഒഫ്കോഴ്സ് ഈ റിഫ്രൈൻ ഉണ്ടല്ലോ, ജയ ജയ ദേ മഹിഷാസുരമർദിനി, അതിൻ്റെതായ ഈണമുണ്ട്. ഈ പിന്നെ മറ്റേ എന്താ, കരമുരീരവ വീജിത കൂജിത ലജ്ജിത കോകില മഞ്ജുമത്തെ, ഇതിലെല്ലാത്തിലും മ്യൂസിക്കാണ് വരണേ. അത് ഈ ഇത്ര ക്ലിയർ ആയിട്ടൊരു ഒരു കൃതിയിലെ മ്യൂസിക് ആസ് മ്യൂസിക്, ഉള്ളടങ്ങിയ മ്യൂസിക് അല്ല, ഇത് ഞാൻ കേട്ടിട്ടില്ല. അത് മനോഹരമാണ്. അത് അത് എത്ര കേട്ടാലും ഇതിന് ഈക്വലൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്നറിയാമോ, മറ്റേ നമ്മുടെ രാവണൻ്റെ ഇല്ലേ, ദഗദ് ദഗദ് ദഗദ്, മറ്റേ ഇത് താണ്ഡവ ശിവതാണ്ഡവ സ്തോത്രം, അതിലും ആ മ്യൂസിക് ഉണ്ട്. ആ താളവും ആ ആ എന്താ ആ ലിറ്ററേച്ചർ ആസ് വെൽ ആസ് ഋതം, അത് അപാരമാണ്. പിന്നെ എനിക്ക് മഹിഷനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയണം. ഈ മഹിഷനെ ഭഗവതി എത്രയോ പേരെ കൊന്നു, എത്രയോ പേരെ, മധുവേടവൻ, ശുംഭനി ശുംഭൻ, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ ഭഗവതിയുടെ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മഹിഷാസുരമർദിനി എന്ന് പറയണേ? ഈ രക്തബീജാസുരനെയാണ് ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ട് കൊന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീഴുകയാണെങ്കിൽ 1000 രക്തബീജാസുരന്മാരുണ്ടാവും. അതുകൊണ്ട് ഭഗവതി നാക്ക് നീട്ടി എന്താ ആ രക്തം മുഴുവൻ ഊറ്റി കുടിച്ചു എന്നല്ലേ പറയണേ? അത് വളരെ വളരെ എന്താ ഒരു യുദ്ധത്തിൽ വളരെ വിഷ്വലും വളരെ പവർഫുള്ളുമായ ഇമേജ് അല്ലേ? പക്ഷെ എന്തിനാ ഈ മഹിഷാസുരമർദിനി എന്ന് പറയണേ? അത് കാരണം ഒന്നും അറിയാമോ? ഈ ഭഗവതി മഹിഷ സംവാദം ഉണ്ടേ ഞാൻ വായിച്ചത്, എനിക്ക് സംസ്കൃതം വലുതായിട്ട് അറിയില്ല കേട്ടോ. അത് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ വീക്ക്നെസ്, കുറവ് എന്ന് പറഞ്ഞതാ. അതിൽ ഭഗവതിയും മഹിഷനും കൂടെ ഒരു സംവാദമുണ്ട്. മഹിഷൻ്റെ ജനറലായ വസ്കലനെയാണ് ആദ്യം അയക്കണേ, സേനാപതിയായ ഭഗവതി അടുത്ത് സംസാരിക്കാനായിട്ട്. എന്ന് വെച്ചാൽ ആ ആ ശരിക്കും ഭഗവതിയെ ഈ മഹിഷൻ്റെ കോട്ടയുടെ വെളിയിരുന്ന് ഭഗവതി പാടുന്നത് കേൾക്കും. അങ്ങനെയാണ് ആ ഫസ്റ്റ് കണക്ഷൻ. ആ അപ്പം ശ്രവണത്തിലൂടെയാണ് ആക്ച്വലി നമ്മുടെ ഇതെടുത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ എടുത്ത് നോക്കൂ, എല്ലാ ശ്രവണത്തിലൂടെ ഈ എഴുതുന്നതൊക്കെ ഇപ്പം വന്നല്ലേ. അപ്പോൾ അങ്ങനെ വസ്കലൻ പോവും. എന്നിട്ട് വസ്കലൻ ഈ അതീവ സുന്ദരി ഈ സിംഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ആയുധമൊക്കെ ധരിച്ച് അത്രയും ആയുധങ്ങളുമായിട്ട് നിൽക്കുന്നത് കാണും. എന്നിട്ട് അപ്പോഴും വസ്കലിന് തോന്നും, ഈ സ്ത്രീ എന്താ എൻ്റെ ബോസായ മഹിഷന് ചേർന്ന ഭാര്യയാവും. എന്നിട്ട് അവിടെ നിന്നാണ് തുടങ്ങണേ. എന്നിട്ട് ഈ മഹിഷൻ്റെ ഓരോരുത്തരെ അയക്കും, അവരെയൊക്കെ കൊല്ലും. എന്താ ധൂമ്രവിലോചന, ജസ്റ്റ് ധൂമ്രവിലോചനയും ധൂമ്രവിലോചനൻ്റെ ആർമിയും ജസ്റ്റ് ഹൂങ്കാരം കൊണ്ട് കൊല്ലും. അങ്ങനെയുള്ള ഭഗവതി ഏറ്റവും ഒടുവിൽ മഹിഷൻ വരും. മഹിഷൻ വരുമ്പോഴത്തേക്ക് മഹിഷൻ ഈ ഭഗവതിയെ കാണുമ്പോഴത്തേക്ക് ഈ കേട്ട് ഒരു 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 സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ, ശരിക്കും മഹിഷൻ്റെ ഇത്രയും പേരെ കൊന്നു ഭഗവതി എന്നുള്ളതല്ല ചിന്ത, ഭഗവതിയുടെയോടുള്ള അതീവ സ്നേഹം മോഹം ആണ് മഹിഷന്. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള സംവാദം. ഭഗവതി പറയും, പൊക്കോ പാതാളത്ത് പോയി താൻ ഭരിച്ചോ, ഈ ഇന്ദ്രൻ്റെ സിംഹാസനം വിടൂ, എന്താ താൻ അവിടെ പോയി ജീവിച്ചോ. അപ്പം മഹിഷൻ്റെ മറുപടി എന്തെന്നറിയോ, നീ ഇല്ലാതെ എനിക്ക് ജീവൻ വേണ്ട, ഈ എന്താ മരിക്കും വരെ ചാവും, എന്താ ചാവും വരെ സ്നേഹിക്കും, മരിച്ചാൽ അപ്പുറത്തും സ്നേഹിക്കും എന്നൊക്കെ നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഇത് ക്യാരി ഔട്ട് ചെയ്ത ഒരാൾ മഹിഷാസുരനാണ്. പിന്നെ മാത്രമല്ല മഹസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താന്ന് ഈ സഭയ്ക്ക് നല്ലോണം അറിയാം. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എവിടെ നോക്കുകയാണെങ്കിലും ഈ കോൺഫ്ലിക്റ്റ്, ഭഗവതിയും മഹിഷാസുരനും തമ്മിൽ കോൺഫ്ലിക്റ്റ് എന്നാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ കോൺഫ്ലിക്റ്റിൻ്റെ പുറകിലും അതീവ സ്നേഹമല്ലേ? ഈ എന്താ ഈ ഭഗവതി ശൂലം പല പടത്തിലും ശൂലം കൊണ്ട് കുത്തുന്നതാണ്, ശൂലാഭ കൊണ്ട് കഴുത്ത് അറുത്ത് കളഞ്ഞു എന്ന് പറയാറുണ്ട്. ആ അറുത്ത കഴുത്തിൽ നിന്നൊരു ശിവലിംഗം
വെളിയിൽ വന്ന് ഭഗവതിയിലേക്ക് ലയിച്ചു എന്നും പറയാറുണ്ട്. ഈ ഇന്ത്യൻ ഫിലോസഫിയുടെ വലിയ 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 ഭാഗങ്ങൾ ശിവശക്തി സംവാദമായിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കണേ. ആ ശിവശക്തി സംവാദത്തിൽ ഭഗവതി ശിവനോട് ചോദിക്കും, ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി കുറച്ച് കാലം കഴിഞ്ഞിട്ട്, അതിൻ്റെ അർത്ഥം എന്താ? അപ്പം ശിവൻ്റെ ഒരു മറുപടി ഉണ്ട്, നിന്നെ ഇത്രത്തോളം ഞാനല്ലാതെ ആരാ സ്നേഹിക്കുക? അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിലും സ്നേഹമുണ്ട്. ഇതാണ് നമ്മുടെ ധർമ്മം, നമ്മുടെ ഒറിജിനൽ ധർമ്മം എന്ന് പറയുന്നത് ഇതാണ്. ഈ ധർമ്മം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പറഞ്ഞു തരാനും പകർന്നു തരാനും, അത് മാത്രമല്ല പറഞ്ഞു തരിക മാത്രമല്ല, നമുക്കിപ്പോൾ വേണമെങ്കിലും രണ്ട് ബട്ടൺ നമുക്ക് വേണമെങ്കിൽ സുവർണ നാലപ്പാടിൻ്റെ പാണ്ഡിത്യം മുഴുവൻ ഇതാ എൻ്റെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞു, അങ്ങനെ ആക്കി തന്ന അങ്ങക്ക് 100 100 പ്രണാമം. അങ്ങ് 100 വർഷം വരെ ജീവിക്കട്ടെ. ഭഗവതി എപ്പോഴും എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാവട്ടെ. ഭഗവതി എപ്പോഴും എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. മഹാകാളി അർപ്പണം. താങ്ക് യു മാം. ഒരു വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഈ അയ്യഗിരി നദിയെ കുറിച്ചിട്ട് കേൾക്കാൻ പറ്റും. അടുത്തതായിട്ട് ട്രാൻസ്ലേഷനോ ട്രാൻസ്മിഷനെ കുറിച്ച് ശ്രീകുമാരി രാമചന്ദ്ര മാമിന്റെ സംഭാഷണമാണ് മാമിന് ഇതിലേക്കായിട്ട് ക്ഷണിച്ചു.